യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന യോഹന്നാന്റെ മാതാപിതാക്കളായി എലിസബത്തിനെയും സക്കരിയാവിനെയും തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം? അവർക്കൊരു തലമുറ ഉണ്ടാകാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അന്നത്തെ കാലത്ത് തലമുറകളില്ലാത്ത ഒരു ഭവനത്തെ എത്ര നിന്ദ്യമായ രീതിയിലാണ് അന്നത്തെ സമൂഹം കണ്ടതെന്ന്. പക്ഷേ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആ പരിഹാസങ്ങളുടെ മധ്യത്തിലും മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നും തിരിച്ചു പറയാനില്ലാതെ നടക്കുന്ന ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും അവർ ദൈവ മുൻപാകെ വിശ്വസ്തതയോടും നീതിയോടും കർത്താവിൻ്റെ സകല ചട്ടങ്ങളും പ്രമാണങ്ങളും പ്രമാണിക്കുന്നവരുമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ലാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ആ സാഹചര്യങ്ങളുടെ ഒക്കെ മധ്യത്തിൽ നീ ദൈവത്തോട് വിശ്വസ്തനായി നിന്നാൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് കൃത്യമായി ഇന്ന് രാവിലെ നമ്മൾ വിശ്വസിക്കണം. നമുക്കറിയാം നോഹ പ്രസംഗിച്ചത് 120 വർഷമാണ് കാലക്കണക്ക് പരിശോധിക്കുമ്പോൾ. ആ 120 വർഷവും നോഹ പ്രസംഗിച്ചിട്ട് നോഹയെ മറ്റുള്ളവർ കളിയാക്കിയതല്ലാതെ ഒറ്റ ഒരാൾ പോലും സപ്പോർട്ട് നിന്നില്ല. വഷളത്വം നിറഞ്ഞ ഒരു തലമുറ, ദൈവത്തെ അറിയാതെ നിന്ന ഒരു തലമുറ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നീതിയോടെ നിന്ന നോഹയെ ദൈവം ഓർത്തെങ്കിൽ ഇന്ന് രാവിലെ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ വേദനകളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ പ്രതിസന്ധികൾ അറിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം പ്രിയരെ. തളർന്നു പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശ തരംഗങ്ങളാ ദുഃഖ സാഗരത്തിൽ മുങ്ങുമ്പോ തിരുക്കരം നീട്ടിയെടുത്താണച്ചു സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സ് നുറുങ്ങി, ഞങ്ങളുടെ ഹൃദയം വേദനിച്ചു. ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങളിൽ അതെ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ തലോടുന്ന, ഞങ്ങളുടെ കാതുകളിൽ ഇമ്പശബ്ദം നൽകുന്ന ഞങ്ങളുടെ നാഥന്റെ കൃപകൾക്കും സാന്നിധ്യത്തിനുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുരി ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഈ പകൽ ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. ഞങ്ങളെ മുറ്റുമായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ യാചനകൾ കേട്ടതുകൊണ്ട് സ്തോത്രമെല്ലാം ഞങ്ങൾക്കായിട്ട് ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.